നമസ്കാരം, റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് പരാജയം. ഈ സീസണിൽ ആദ്യമായിട്ടാണ് അവർ ലീഗ് വൺ മത്സരം പരാജയപ്പെടുന്നത്. ലെൻസ് ആണ് അവരെ 3-1 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ലീഗ് ടേബിളിലെ 1-2 സ്ഥാനക്കാർ തമ്മിലുള്ള പോരാട്ടമായതുകൊണ്ട് കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പി എസ് ജിക്ക് പരാജയപ്പെടാനായിരുന്നു വിധി. അവരുടെ സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയറും ലിയോ മെസ്സിയും കളിക്കാത്ത മത്സരമാണിത്. നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് സസ്പെൻഷനായിരുന്നു. ലിയോ മെസ്സി ആവട്ടെ ഇതുവരെ വേൾഡ് കപ്പിന് ശേഷം പാരീസിലേക്ക് മടങ്ങിയെത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ കിലിയൻ എംബാപ്പയായിരുന്നു പി എസ് സിയുടെ മുന്നേറ്റങ്ങളുടെ കുന്തമുന. എന്നാൽ അദ്ദേഹത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ല. 3-1 പി എസ് ജി പരാജയപ്പെടുമ്പോൾ പി എസ് സിയുടെ ഗോൾ നേടിയത് ഹ്യൂഗോ എക്കിറ്റിക്കയായിരുന്നു. മറുഭാഗത്ത് ഫ്രങ്കോസ്കി, ഒപ്പൻഡ, ക്ലൗഡ് മോഴീസ് എന്നിവരാണ് ലെൻസിൻ്റെ ഗോളുകൾ നേടിയത്. കളിയിൽ ആദ്യം ലീഡെടുക്കുന്നതും ലെൻസ് തന്നെയാണ്. കളിയുടെ 5-ാമത്തെ മിനിറ്റിൽ ഫ്രങ്കോസ്കിയിലൂടെ അവർ ലീഡെടുത്തു. എന്നാൽ 8-ാമത്തെ മിനിറ്റിൽ ഹ്യൂഗോ എക്കിറ്റിക്കയിലൂടെ പി എസ് ജി അത് തിരിച്ചടിച്ചു. അതിനുശേഷം ലെൻസിൻ്റെ ആധിപത്യമാണ് നമ്മൾ കാണുന്നത്. അവർ കളി കൈപ്പിടിയിലാക്കി. 28-ാമത്തെ മിനിറ്റിൽ ഒപ്പൻഡ ലെൻസിന് ലീഡ് നേടിക്കൊടുത്തു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ 2-1 അവർ മുന്നിലായിരുന്നു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ക്ലൗഡ് മോറീസ് കൂടി ഗോളടിച്ചപ്പോൾ 3-1 വിജയത്തിലേക്ക് ലെൻസ് മാറി. മത്സരശേഷം പി എസ് സിയുടെ പരിശീലകൻ പറഞ്ഞത് വളരെയധികം ഡിസോർഗനൈസ്ഡ് ആയിരുന്നു. ഇത്തരത്തിൽ തൻ്റെ ടീം ഡിസോർഗനൈസ്ഡായിട്ട് കളിക്കുന്നത് താൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് തന്നെ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറയുകയുണ്ടായി. പരാജയപ്പെട്ടെങ്കിലും ലീഗ് വൺ ടേബിളിൽ പി എസ് സി തന്നെയാണ് 1-ാമത്. 17 കളികളിൽ നിന്ന് അവർക്ക് 44 പോയിന്റ് ഉണ്ട്. ലെൻസിന് 17 കളികളിൽ നിന്ന് 40 പോയിന്റ് ആണുള്ളത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.